ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആണ് ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്ങും അതിൻ്റെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീനിങ്ങിലേക്ക് കടക്കാം ഓഡിറ്റ് എന്ന് പറയുന്ന വേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒഡയർ എന്ന് പറയുന്ന ലാറ്റിൻ വേഡിൽ നിന്നാണ് ഈ ഒഡയർ എന്ന് പറയുന്ന വേഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ടു ഹിയർ എന്നാണ് കേൾക്കുക എന്ന് പണ്ട് കാലത്ത് ട്രാൻസാക്ഷൻസ് വേരിഫൈ ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യുന്ന ആൾ ഓരോരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് വായിക്കുകയും അത് ഓഡിറ്റർ കേട്ട് വേരിഫൈ ചെയ്യുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അതിന് ഒഡയർ എന്ന് പറയുന്ന പേടുമായിട്ട് സാദൃശ്യമുള്ളത് അതുപോലെ തന്നെ ഓഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണെന്നാണ് നമ്മൾ പറയുന്നത് ഇത്രയുമാണ് ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് കൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒബ്ജക്റ്റീവ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രൈമറി ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം പ്രൈമറി ഒബ്ജക്റ്റീവിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഡിറ്റർ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് നടത്തുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ വർക്കിങ്ങും അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ ഓഡിറ്റർ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് പി ആൻഡെല്ലും ബാലൻസ് ഷീറ്റുമെല്ലാം വേരിഫൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ സ്റ്റെബിലിറ്റിയും മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു ഇതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി നമുക്ക് സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം സെക്കൻഡറി ഒബ്ജെക്റ്റ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിറ്റൻഷൻ ഓഫ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ് ഇറേഴ്സ് വരുന്നതെന്ന് പറയുന്നത് ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഇറർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷനൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇററിൽ തന്നെ ഇനിയും ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിന് രണ്ടായിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ക്ലറിക്കൽ ഇറേഴ്സ് എന്നും രണ്ടാമത്തത് ഇറർ ഓഫ് പ്രിൻസിപ്പൾ എന്നാണ് ക്ലറിക്കൽ ഇറേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വരുന്നത് ഇറർ ഓഫ് ഒമീഷൻ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും മറ മറന്നു പോകുന്നത് കൊണ്ട് വരുന്ന ഇററാണ് ഇറർ ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് പാർഷ്യൽ ഒമീഷൻ കുറച്ച് ഭാഗം മാത്രം മറന്നുപോവുക ടോട്ടൽ ഒമീഷൻ ഇതെന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള എൻട്രി തന്നെ നമ്മൾ എഴുതാനായിട്ട് വിട്ടുപോവുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആസ്പെറ്റോ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെറ്റോ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ മറ്റേ ഒരു ആസ്പെക്റ്റ് വിട്ടുപോവുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഒമീഷൻ എന്ന് പറയുന്നത് എന്നാൽ ടോട്ടൽ ഒമീഷനിൽ ആ എൻ്റർ എൻട്രി തന്നെ എഴുതാനായിട്ട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ പാർഷ്യൽ ഒമീഷൻ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് നേരെ മറിച്ച് ടോട്ടൽ ഒമീഷൻ നമ്മുടെ അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നതുമില്ല രണ്ടാമതായി വരുന്നതാണ് ഇയർ ഓഫ് കമ്മീഷൻ ഒരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളെയാണ് ഇറർ ഓഫ് കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നു ഒരു എൻട്രി എടുത്തെഴുതുന്നു ഇല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു അപ്പോൾ എമൗണ്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ അതിനെയാണ് നമ്മൾ ഇറ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പർച്ചേസ് നടത്തി അഞ്ഞൂറ് രൂപയാണ് എമൗണ്ട് നമ്മളത് അക്കൗണ്ട്സിലേക്ക് എൻടർ ചെയ്ത് വന്നപ്പോഴത്തേക്കും അയ്യായിരം രൂപയായിപ്പോയി അതിനെയാണ് നമ്മൾ ഇറോ ഫോമീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത് വരുന്നതാണ് കോമ്പൻസേറ്റിംഗ് റേഴ്സ് കോമ്പൻസേറ്റിംഗ് റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റ് സംഭവിച്ചു ഒരു ട്രാൻസാക്ഷനിൽ ഒരു തെറ്റ് സംഭവിച്ചു ആ തെറ്റ് വേറൊരു തെറ്റിനാൽ വേറൊരു ട്രാൻസാക്ഷനിലെ ഒരു തെറ്റിനാൽ ആയി പോകുന്നു അതിനെയാണ് കോമ്പൻസേറ്റിംഗ് ഇറ എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്ക് ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലൊരു തെറ്റ് വന്നു അതുപോലെ തന്നെ വേറൊരു ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് സൈഡിലും ആ തെറ്റ് വന്നിട്ടുണ്ട് ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും തമ്മിൽ ടാലി ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഫക്റ്റ് ചെയ്യില്ല നാലാമത് വരുന്നതാണ് ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ ഒന്നിലധികം പ്രാവശ്യം ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലഡ്ജർ അക്കൗണ്ടിൽ ഒന്നിലധികം പ്രാവശ്യം ഒരു എൻട്രി തന്നെ പോസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഇറേസിനെയാണ് നമ്മൾ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും നമുക്ക് പറയാം ഇത്രയുമാണ് ക്ലറിക്കൽ ഇറേഴ്സിൽ വരുന്നത് ഒന്നെന്ന് പറയുന്നത് ഇറോ ഓഫ് ഒമീഷൻ മറന്നു പോകുന്നത് കൊണ്ട് വരുന്നത് പാർഷ്യലും ടോട്ടലുമായിട്ടുള്ള ഒമീഷൻസ് രണ്ടാമത്തേത് ഇറ ഓഫ് കമ്മീഷൻ ടോട്ടൽ ചെയ്യുമ്പോഴും ബാലൻസ് ചെയ്യുമ്പോഴും വരുന്ന ആണ് ഇറേഴ്സാണ് ഓഫ് കമ്മീഷൻ മൂന്നാമത്തേത് കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ് ഒരു ഇററ് വേറൊരിററിനാൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നു നാലാമത്തേത് ഇർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഒന്നിലധികം പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന തെറ്റാണ് ഇറ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ അവസാനമായിട്ടുള്ളതാണ് ഓഫ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് അക്കൗണ്ടിംഗ് സംഭവിക്കുന്നതാണ് ഇർറോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ ഇറോ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ സീരിയസ് ആയിട്ട് തന്നെ അഫക്റ്റും ചെയ്യും ഒരു റവന്യൂ ഐറ്റം ക്യാപിറ്റൽ ഐറ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റം റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു തെറ്റെന്ന് പറയുന്നതാണ് ഇറോ പ്രിൻസിപ്പിളിൽ വരുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു പർച്ചേസ് നടത്തി പർച്ചേസ് നടത്തിയത് സ്റ്റേഷനറി ഐറ്റംസ് ആണ് പക്ഷേ അത് നമ്മൾ അസെറ്റായി പർച്ചേസ് ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് വരുന്നത് ഇറോ പ്രിൻസിപ്പിൾസിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു പക്ഷേ അത് നമ്മൾ കാണിച്ചിരിക്കുന്നത് റവന്യൂ ആയിട്ടാണ് അതും ഇറോ പ്രിൻസിപ്പിൾസിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് താങ്ക്